നമസ്കാരം. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. സമയം വെളുപ്പിന് ഒരു 4 മണിയായി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നൊരു യാത്ര പോകാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ട്രെയിൻ തന്നെയാണ്. ട്രെയിനിൽ തന്നെ പോയി ട്രെയിനിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, എന്നാൽ കുറച്ച് അറിവ് നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ വീഡിയോ. നമ്മൾ ഈ പറയുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ ട്രെയിനിൽ തന്നെ പോയി ട്രെയിനിൽ തന്നെ നമുക്ക് എങ്ങനെ വരാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ലക്ഷ്യം. പിന്നെ കുറച്ച് കാഴ്ചകളേ ഉള്ളൂ. അപ്പോൾ എന്താ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ നമുക്ക് ഇന്ന് പോവേണ്ട ട്രെയിനിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 3 ഇതേ യവനാണ് നമ്മുടെ ട്രെയിൻ. ട്രെയിൻ നമ്പർ ശ്രദ്ധിച്ച് കേട്ടോ, 06444. ഇത് എല്ലാ ദിവസവും കൊല്ലത്തു നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനാണ്. എല്ലാ ദിവസവും ഉണ്ട്. വെളുപ്പിനെ ഒരു 4:20 എടുത്തു കഴിഞ്ഞാൽ ഒരു 8:10 എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ഈ ട്രെയിനിലാണ് നമ്മൾ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുന്നത്. വളരെ ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനാണ്. ഇത് ചോറ്റാനിക്കര റോഡ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് വളരെ അടുത്താണ് നമ്മുടെ ഈ പറയുന്ന ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ശരിക്കും പറഞ്ഞാൽ ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് കുരീക്കാട് എന്നാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം. ഏകദേശം 155 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഈ ട്രെയിനാണ് കേട്ടോ. ഇത് കൊല്ലത്തു നിന്ന് കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ് എറണാകുളം ജംഗ്ഷൻ വരെ. എറണാകുളം എത്തുന്നതിന് ഒരു സ്റ്റോപ്പ് മുമ്പ്, അതായത് നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്ക് തൊട്ട് മുമ്പാണ് ചോറ്റാനിക്കര റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ അടുത്ത് ഒരു 10 രൂപ മാത്രമേ ഉള്ളൂ ബസ് ടിക്കറ്റ് ചാർജ്. നേരെ നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കറക്റ്റ് 4:20 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അതായത് ട്രെയിൻ നമ്പർ 06444 എന്ന് പറയുന്ന നമ്മുടെ കൊല്ലത്തു നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ പോകുന്ന മെമു ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. 35 രൂപയാണ് കേട്ടോ ടിക്കറ്റ് നമുക്ക് ചോറ്റാനിക്കര വരെ പോകുന്നതിന്. എറണാകുളം ജംഗ്ഷൻ വരെ പോകുന്നതിന് 35 രൂപ തന്നെയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ശ്രദ്ധിച്ചോ, കൊല്ലത്തു നിന്ന് ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്, അതാണ് ആദ്യത്തെ സ്റ്റേഷൻ. പിന്നെ മൺട്രോതുരത്ത്, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, ഓച്ചിറ, കായംകുളം ജംഗ്ഷൻ, മാവേലിക്കര, ചെറിയനാട്, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചിങ്ങവനം, കോട്ടയം, കുമരനല്ലൂര്, ഏറ്റുമാനൂര്, കുറുപ്പന്തറ, കടുതുരുത്തി ഹോൾട്ട്, വൈക്കം റോഡ്, പിറവം റോഡ്, കാഞ്ഞിരമിറ്റം, മുളന്തുരുത്തി, ചോറ്റാനിക്കര റോഡ്, അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. പിന്നെ തൃപ്പൂണിത്തുറ, എറണാകുളം ജംഗ്ഷൻ. ഈ പോകുന്നത് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് കൊച്ചുകളിലോട്ട് വന്ന രാജ്യറാണി എക്സ്പ്രസ് ആണ്. അപ്പം നിങ്ങൾക്ക് സ്റ്റോപ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയാണ്. പിന്നെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. കാഴ്ചകൾ അങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിനി കോട്ടയത്തെ ഏതെങ്കിലും ഭാഗത്ത് എത്തിയിട്ട് കാണാം. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഇനി സീറ്റിനകത്തോട്ടൊക്കെ ഒന്ന് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല കൈ സമയം ഇപ്പോൾ ഇങ്ങനെ ഒരു 6:30 ആയി വരാൻ നേരത്ത് നമ്മുടെ കോട്ടയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ആൾക്കാരില്ല എന്നല്ല, തീരെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കോട്ടയത്തേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 6:30 ആയി വരുന്നുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സ്റ്റോപ്പുകളൊക്കെ മനസ്സിലായല്ലോ. ഈ ട്രെയിനിൽ എവിടം വരെ, അതായത് നമ്മുടെ ചോറ്റാനിക്കര പോകാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല ട്രെയിൻ തന്നെയാണ്. ഈ കിടക്കുന്നവൻ നമ്മുടെ വഞ്ചിനാട് എക്സ്പ്രസ് ആണേ. വഞ്ചിനാട് എക്സ്പ്രസ് കിടക്കുക. സമയം ഒരു 6:25 ആയപ്പോഴേക്കും കോട്ടയത്ത് നിന്ന് നമ്മളെ ട്രെയിൻ എടുത്ത്. അപ്പം നമുക്കിനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. ഞാനിപ്പോൾ എന്തായാലും അകത്തോട്ട് കയറി നേരെ എൻ്റെ സീറ്റിൽ പോയി ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറ്റാനിക്കര റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു യാത്രയാണിത്. ഇതേ ഒരു 7:20 കഴിഞ്ഞപ്പോഴേക്കും നമ്മളതാ നമ്മുടെ ട്രെയിൻ നമുക്ക് ഇറങ്ങേണ്ട ഡെസ്റ്റിനേഷനായ ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കിയിട്ട് ട്രെയിൻ ഇതേ ഒരു ഒറ്റ പോക്കാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരീക്കാട് എന്നാണ് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പം അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇതേ കണ്ടില്ലേ നെയിം ബോർഡ്, ചോറ്റാനിക്കര റോഡ്. ഇപ്പം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ 2 2 നിന്നാണ് നമ്മൾ ക്രോസ് ചെയ്ത് ഇനി 1 വന്നിട്ട് നേരെ കാണുന്ന റോഡ് കണ്ടോ, ആ റോഡിലോട്ട് വെച്ച് നടന്നു പിടിക്കണം. അങ്ങ് ദൂരമായിട്ട് റെയിൽവേ ഗേറ്റൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളൊക്കെ ബാക്കി ഇവിടെ വന്നിട്ട് പറഞ്ഞുതരാം. ഒരു കുഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്, അത് നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ. അപ്പോൾ പറഞ്ഞുതരാം വിശദമായിട്ട്. അപ്പോൾ അത് നമ്മൾ ഞാനിപ്പോൾ കാണിച്ച ആ വഴിയിലൂടെ നേരെ നടക്കുവാണ്. ഇതേ തൊട്ടടുത്തായിട്ട് റെയിൽവേ ഗേറ്റ് ഉണ്ട്. അതായത് ആ കാറ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, നേരെ വിട്ട് നമ്മളെ പറ്റിച്ച്. അപ്പോൾ അത് വിട്. അപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ വന്ന റോഡ് ഇതാണ്. നേരെ വളരെ എളുപ്പമാണ്, നേരെ ഇച്ചിരി ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഇവിടുത്തെ റെയിൽവേ ഗേറ്റ് നിങ്ങൾക്ക് കാണാം. ഇതേണ്ട ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ആ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അതായത് കുറച്ചിതായി ആൾക്കാരൊക്കെ നടന്നു പോകുന്ന കണ്ടില്ലയോ, അവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു പള്ളിയുണ്ട്, ഞാൻ കാണിച്ചു തരാം ആ പള്ളി നിങ്ങൾക്ക്.
ഇതിപ്പോ റെയിൽവേ ഗേറ്റ് നിങ്ങൾ കാണിച്ചത്, നമുക്ക് പോകേണ്ട ബസ് അവനാ, നീല ബസ്സിലാണ് നമുക്ക് കയറി പോകേണ്ടത്. തേണ്ട പള്ളി, പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പ്. അപ്പൊ നമ്മൾ ബസ് കാത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഏതോ ഒരു ട്രെയിൻ ക്രോസ് ചെയ്യും, സമയം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളെ ചെന്നൈ വണ്ടി പോകാനാണ് ചാൻസ്. എന്തായാലും കാണാൻ പറ്റുമെങ്കിൽ കാണാം, കാണാൻ പറ്റാത്ത എന്ത്, ഇതാ പോകുന്നു ചെന്നൈ. നമുക്ക് ഏകദേശം രൂപം മനസ്സിലായ, കൊല്ലത്തു നിന്ന് ഈ ട്രെയിൻ എടുക്കുന്നതും ഏതൊക്കെ സ്റ്റോപ്സിൽ ഇത് നിർത്തുന്നുണ്ടോന്നൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലായല്ലോ. പിന്നെ ചോറ്റാനിക്കര ഇപ്പം വന്നിറങ്ങിയതും ഈ സ്ഥലത്തിന്റെ പേരും എല്ലാം. അപ്പൊ അതെ, റെയിൽവേ ഗേറ്റ് തുറന്നിട്ടുണ്ട്, നമ്മളെ ബസ് ഇപ്പൊ വരും. നമുക്കിപ്പോ ബസ്സിനകത്തോട്ട് കയറണം. ഇതേ വരുന്നുണ്ടല്ലോ ഒരു നീല ബസ്, ചോറ്റാനിക്കര എന്ന് ഇതിനകത്ത് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. നേരെ ഇപ്പൊ ചോറ്റാനിക്കര ഭഗവതി, അപ്പോ ക്ഷേത്രത്തിലെത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ ബസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്, ബസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബസ്. കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടാണ് നമ്മളെ നിർത്തിയത്. ഇവിടെ അടുത്തായിട്ടൊരു ഗവൺമെന്റ് സ്കൂളും പിന്നെ ദേ തൊട്ടിപ്പുറത്തായിട്ടൊരു എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി തിരിഞ്ഞ് നടക്കുക കുറച്ച് ഫ്രണ്ടിലായിട്ട്. വലിയ ദൂരമൊന്നുമില്ല, ഒരു 300 മീറ്ററോളം, ഇല്ല 300 മീറ്റർ, ആ 300 മീറ്ററോളം ഇച്ചിരി മാറിയാ ബസ് നിർത്തിയത്. അപ്പൊ ഞാൻ ഈ കുരീക്കാട് എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ, നിങ്ങൾ തിരിച്ച് ഇവിടുന്ന് ബസ് കയറുമ്പോൾ കുരീക്കാടോടുള്ള ബസ് കയറണം, എന്നാലേ ആ ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ട് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, കൺഫ്യൂഷൻ വേണ്ട, ബസ് കിട്ടും, വേറെ ഒന്നും ആലോചിക്കണം. എന്തായാലും കുരീക്കാട് എന്നുള്ള സ്ഥലം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ച് നമുക്ക് ട്രെയിൻ കയറി ഇതേ എത്തി സ്പോട്ട്, മനസ്സിലായോ? അപ്പൊ തിരിച്ച് നമുക്ക് പോകാനുള്ള കാര്യം ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് പറയാം. അങ്ങനെ ദേ ഇതാണ് നമ്മുടെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കയറുന്നടുത്ത് തന്നെ ചെരുപ്പ് കൗണ്ടർ, ബാഗ് കൗണ്ടർ, കാര്യങ്ങളെല്ലാം ഉണ്ട്. 51 ലക്ഷയിലെ ഫുൾ അടിപൊളി വൈബാണ്, വേറെ ലെവൽ വൈബാണ്. ഈ അമ്പലത്തിനകത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയേണ്ട ഒരു പ്രത്യേക എനർജി, അത് അമ്പലം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഈ ദേവാലയങ്ങളിൽ നമ്മൾ കയറുമ്പോൾ ഉള്ളൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അപ്പോൾ അടിപൊളി തന്നെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ്. ഐശ്വര്യത്തിന്റെ ഭഗവതിയും ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നുമായ മഹാലക്ഷ്മിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് അകത്ത് കയറി അങ്ങനെ വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് എല്ലാം, ക്യാമറ അങ്ങനത്തെ ഉള്ള ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഇവിടെ ആരാധിക്കുന്നു. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു. മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രധാനമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്തിലാണ് ഇവിടെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത്. പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മി ആണെങ്കിലും 3 ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി ആരാധിക്കുക. വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞു മഹാസരസ്വതിയായ കൊല്ലൂർ മൂകാംബിക, അതൊരു സ്റ്റോറിയാണ്, അതിനെ പറ്റിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ മൂകാംബിക അല്ല? അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി ആരാധിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു തന്നല്ലോ, ആൾക്കാരെന്നെയോ, അതായത് വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ ശ്രീ ഭദ്രാകാളിയായി ഉച്ചയ്ക്കും നീല വസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കപ്പെടുന്നു കേട്ടോ. ക്ഷേത്രത്തിലെ വഴിപാട് ഡീറ്റെയിൽസ് ആണേ, നിങ്ങളിത് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ അല്ലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഒന്ന് വായിച്ചു നോക്ക്, എത്രത്തോളം ക്ലിയർ ഉണ്ടാവും അറിയത്തില്ല, എന്നിരുന്നാലും നോക്ക് കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ പരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ജഗദീശ്വരിയായ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത്. കൂടാതെ തന്നെ മാനസിക രോഗങ്ങളും സ്വഭാവ ദുഷ്യങ്ങളും മാറാരോഗങ്ങളും തീരാത്ത ദുരിതങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കും എന്നതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മുടെ ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിൽ നിന്ന കേരളീയ ക്ഷേത്രമാണ് നമ്മുടെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രമേ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടികിട്ടിയല്ലോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു. ഇനി ഇതിലും ഒരുപാട് അറിവുകളുള്ള ആൾക്കാർ കാണാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങളത് കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ അന്നദാനമുണ്ട്, അതൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും ഞാൻ ദർശനത്തിന് പോയിട്ട് വരാം കേട്ടോ.
ഗൈസ് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞു, ഭഗവതിയെ നല്ലതുപോലെ കണ്ടു, ദേ എന്നിട്ട് അന്നദാനം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഗൈസ് ഫുഡൊക്കെ കഴിച്ചു, ഇപ്പൊ സമയം ഒരു 12:30 കഴിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ദർശനം എല്ലാം കഴിഞ്ഞ് അതാണ്ട് നമ്മുടെ ബാഗ് ഞാനിവിടെ ക്ലോക്ക് റൂമിൽ വെച്ച്, ഞാൻ ആദ്യമേ കാണിച്ചില്ല ചെരുപ്പ് കൗണ്ടർ, അവിടെ തന്നെ ബാഗിന്റെ ഈ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചതേ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ ബസ് കയറണം. വലിയ താമസമൊന്നുമില്ലാതെ തന്നെ എനിക്കൊരു ബസ് കിട്ടി, 10 രൂപ തന്നെ ആയിരുന്നു ടിക്കറ്റ് ചാർജ്. ഇനിയിപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ചോറ്റാനിക്കര റോഡ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുരിക്കാടാണ് ഇറങ്ങേണ്ടത്, 10 രൂപയുടെ ഓട്ടേ ഉള്ളൂ. അപ്പോൾ ബസ്സൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ദേ നടക്കുവാണ് ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട്. നിങ്ങൾക്ക് ആ നെയിം ബോർഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ 7:20 ആയപ്പോൾ എത്തി ഇവിടെ. ആക്ച്വലി നമ്മുടെ അമ്പലത്തിൽ 7:20 ഇവിടെ എത്തി, 7:30 മുമ്പ് അമ്പലത്തിൽ എത്തി, ദർശനവും കഴിഞ്ഞ് കുറേ നേരം അമ്പലത്തിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്കത്തുള്ള അന്നദാനവും കഴിച്ച് 12:30 ആയപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് തിരിച്ച്. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. വളരെ ചെറിയ വീഡിയോ ആണ്, വളരെ ചെറിയ വീഡിയോ ആണെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ചോറ്റാനിക്കര റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതേണക്ക് ചെറിയ ചെറിയ മെമു ട്രെയിൻസും ഓർഡിനറി ട്രെയിൻസൊക്കെ നിർത്തുന്ന ഒരു സ്റ്റേഷനാണ്. തിരിച്ച് നമ്മൾ പോകുന്ന ട്രെയിൻ നമ്പർ 06769 ആണ്. അത് എറണാകുളത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ഒരു മെമു ആണ്. ആ ട്രെയിനിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് തിരിച്ച്. അപ്പോഴത്തേക്കും ഈ പോകുന്ന ട്രെയിൻ ഏതാണ്, നമ്മുടെ ശബരി എക്സ്പ്രസ് ആണ്. ചോറ്റാനിക്കര റോഡിൽ നിന്ന് നമ്മൾ ശബരി എക്സ്പ്രസ്സിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ് തിരിച്ച് വരുന്ന വഴിക്ക്. അതായത് തിരിച്ച് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് തിരിച്ച് നമ്മളിനി വീട്ടിലോട്ട് പോകാൻ പോകുക, അതായത് കൊല്ലത്തോട്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തിരിച്ചു പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അതായത് ഇപ്പം നമ്മൾ വന്ന് തിരിച്ചു പോകുന്ന ട്രെയിൻ തിങ്കളാഴ്ച സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ നമ്മൾ രാവിലെ വന്ന ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. പിന്നെ അതെ ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് നോക്കിയാൽ അത് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ട്രെയിൻ നിർത്തുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് മനസ്സിലായില്ലേ, ടിക്കറ്റിൻ്റെയും ട്രെയിൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ്. അപ്പം നമുക്കിനി ഇപ്പോൾ വരും നമ്മളെ ട്രെയിൻ 1:35 അത് എറണാകുളം സൗത്തിൽ നടക്കുന്ന ട്രെയിനാണ്. ഒരു 1:30, 1:55 ആകുമ്പോൾ ഇവിടെ എത്തും. നമുക്ക് പോവാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്, ട്രെയിൻ 6769 ആണ്. ഓർക്കുക, തിങ്കളാഴ്ച സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും. ഉച്ചയ്ക്ക് 1:35 എറണാകുളം സൗത്തിൽ നിന്ന് എടുക്കും, 1:50, 1:55 അല്ലെ 2 മണിക്ക് ഇവിടെ എത്തും. അപ്പം നമുക്കിനി കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഞാൻ ദേ 5 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആവാൻ സമയമായി. അപ്പോൾ പുതിയ ട്രെയിൻ ജേണീസ്, പുതിയ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ളോഗർ, ബൈ ബൈ ബൈ.